ഹായ് ഹലോ, മൗനരാഗത്തിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. മൗനരാഗത്തിൻ്റെ ഇനി വരാനിരിക്കുന്ന എപ്പിസോഡുകളിൽ എന്താണ്, അല്ലെങ്കിൽ കഴിഞ്ഞൊരു ദിവസം എല്ലാവരും വലിയൊരു ടെൻഷനിലാണ്. കല്യാണിക്ക് എന്ത് സംഭവിച്ചു, കല്യാണി വേദന കൊണ്ട് പൊളയുന്ന സീനൊക്കെ കണ്ടു, ഇപ്പോൾ കല്യാണിക്ക് കുഞ്ഞിനെ നഷ്ടപ്പെടുമോ, എന്താണ് കഥയിൽ സംഭവിക്കാൻ പോകുന്നത്, അതേപോലെ സി എസിൻ്റെ ആ ഒരു പ്ലാനുകളൊക്കെ എന്തായിരിക്കും എന്നൊക്കെ അറിയാൻ വേണ്ടി ആകാംക്ഷയോടെ കാത്തിരിക്കുകയല്ലേ. അപ്പോൾ ആ ഒരു പ്രമോയിലെ എന്താണൊക്കെ പ്രമോ വന്നിട്ടുണ്ട്, അപ്പോൾ അതിൽ എന്താണെന്നൊക്കെ നമുക്ക് പറയാം. അതിനുമുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നമ്മളിവിടെ കൂടുതൽ സീരിയൽ റിവ്യൂ വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇവിടെ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു കല്യാണി വലിയ ആ ഒരു വയറുവേദന കടിച്ചു പിടിച്ചൊക്കെ നിൽക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും കല്യാണിക്ക് നല്ല വയറുവേദനയുണ്ട്. അങ്ങനെ കിരണും ആശുപത്രിയിലേക്ക് കൂട്ടിക്കൊണ്ട് പോകുന്നുണ്ട്. അപ്പം അങ്ങനെ അതിന് പിന്നെ ബാക്കി കാര്യങ്ങളൊന്നും കാണിച്ചിട്ടില്ല. അപ്പം നമ്മളിനി അത് വരുന്ന എപ്പിസോഡിൽ കാണാൻ പോകുന്നതേ ഉള്ളൂ. അതേസമയം ഷാരിയും സരയും അത് കണ്ടിട്ട് ഭയങ്കര ആഘോഷത്തിലാണ്. അവളുടെ കുഞ്ഞ് നഷ്ടപ്പെടും എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു ആഘോഷം അത് അവർ തിരിച്ചു വരുമ്പോൾ ആ ഒരു വാർത്തയായിരിക്കണേ കേൾക്കാൻ പോകുന്നത് എന്നുള്ളൊരു സന്തോഷത്തിലൊക്കെ നിൽക്കുകയാണ്. പക്ഷേ എന്തായാലും അങ്ങനെ ഒരു സന്തോഷം ഷാരിക്കും സരയൂനും ഒന്നും കിട്ടാൻ പോകുന്നില്ല. എന്തായാലും കല്യാണിക്ക് ആ ഒരു വയറുവേദന അനുഭവപ്പെട്ടത് ഇപ്പോൾ ഒരു പ്രഗ്നൻസി പീരീഡ് ആണ്. ആ ഒരു സമയത്ത് പറഞ്ഞതുപോലെ വയറുവേദനയും കാര്യങ്ങളും ഒക്കെ നോർമലാണ്. അതുകൊണ്ട് തന്നെ ഈ പ്രത്യേകിച്ച് കുഴപ്പങ്ങൾ അല്ലെങ്കിൽ ഒരു സങ്കട വാർത്തയൊന്നും കേൾക്കില്ല. കല്യാണിക്ക് കുഞ്ഞിനെ നഷ്ടപ്പെടുമോ അല്ലെങ്കിൽ അങ്ങനത്തെ യാതൊരു കുഴപ്പങ്ങളൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല. കല്യാണിക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല. പക്ഷേ ചിലപ്പോൾ അതിലും ഇപ്പോൾ ഉള്ളതിലും കൂടി ഒരു ഇരട്ടി സന്തോഷമായിട്ടായിരിക്കാം ചിലപ്പോൾ ഇനി കല്യാണിയും കിരണും ഒക്കെ വരാൻ പോകുന്നത്. അതെന്തായാലും ഞാൻ ഇപ്പോൾ അത് പറയുന്നില്ല, അതൊരു ചെറിയ ഗസ് മാത്രമാണ്. അതിനി നമുക്ക് നോക്കാം, പരമ്പര എപ്പിസോഡ് വരുന്നതിനനുസരിച്ച് നമുക്ക് നോക്കാം. എന്തായാലും അവിടെ ചെന്ന് ഹോസ്പിറ്റലിൽ ചെന്ന് സ്കാനും മറ്റുമൊക്കെ ചെയ്യുമ്പോൾ വലിയ കുഴപ്പങ്ങളൊന്നും ഉണ്ടാവില്ല കല്യാണിക്ക്. അത് തന്നെയാണ് നമ്മൾ അറിയാൻ പോകുന്നതും. എന്തായാലും അവിടെ ഹോസ്പിറ്റലൊക്കെ പോയിട്ട് തിരിച്ച് എത്തുമ്പോൾ ഷാരിക്കും സരയൂനും ഒക്കെ ഓ ഒരു കുഴപ്പമില്ല, അവൾ തിരിച്ചു വന്നു, ഒരു ഇതും ഇല്ലല്ലോ എന്നോർത്തിട്ടുള്ളൊരു സങ്കടങ്ങളും കാര്യങ്ങളും. അപ്പോൾ ഏത് സമയവും ആ ഒരു വീടിൻ്റെ ജനലിൽ കൂടെ മറ്റേ വീട്ടിലേക്ക് ഒളിഞ്ഞു നോക്കിക്കൊണ്ടൊക്കെ ഇരിക്കുകയാണ്. അതുമാത്രമല്ല, കഥയിൽ ഏറ്റവും കൂടുതൽ ഇന്നത്തെ ഒരു പ്രമോ കണ്ടിട്ട് ശരിക്കും ചിരിച്ചുപോയി. അതായത് ഈ പ്രകാശനൊക്കെ എത്ര കിട്ടിയാലും പഠിക്കാത്ത ആൾക്കാരാണ്. എന്തായാലും കഴിഞ്ഞ ദിവസം രതീഷ് ഭയങ്കര സന്തോഷത്തിലായിരുന്നു. 50 ലക്ഷം രൂപ കിട്ടാൻ പോകുന്നു, വീട് വെക്കാൻ പോകുന്നു, പ്രകാശിന് മുന്നിൽ ചെന്നൊക്കെ കിടന്ന് ഭയങ്കര തുള്ളലൊക്കെ ആയിരുന്നു. എന്തായാലും 50 ലക്ഷം വാങ്ങിക്കാൻ അവൻ എത്തുമ്പോൾ അവനുള്ള പണി ഞാൻ കൊടുക്കുന്ന സി എസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും സി എസ് പൊളിച്ചെടുക്കാൻ പോവുകയാണ്. സി എസ് അങ്ങനെ പൊളിച്ചെടുക്കുന്ന രംഗങ്ങളൊക്കെയാണ് കാണാൻ പോകുന്നത്. അങ്ങനെ എത്തുന്ന ആ 50 ലക്ഷം രൂപ വാങ്ങിക്കാൻ വേണ്ടി കൃത്യമായിട്ട് രതീഷ് എത്തും. രതീഷിനെ നല്ല രീതിയിൽ പഞ്ഞിക്കൊക്കെ ഇടുന്നുണ്ട്, അപ്പോൾ കൈ ഒടിയുന്നു, അതേപോലെ തന്നെ കഴുത്തിന് കോളറൊക്കെ ഇടേണ്ടി വരുന്നു, കഴുത്ത് പിടിച്ച് തിരിച്ചൊക്കെയാണ് വിട്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ആകെ പ്രശ്നമായിട്ടിരിക്കുകയാണ്. ഒടുവിൽ തല്ലി ചതഞ്ഞ് കയറി വരുമ്പോൾ പ്രകാശിന് എന്തൊക്കെയോ ഒരു മണത്തല്ലെങ്കിൽ എന്തൊക്കെ ഒരു രഹസ്യം ഇവനുണ്ട്, അത് വെച്ചിട്ടാണ് ഇവൻ ഇതൊക്കെ മനസ്സിലാക്കുന്നതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് പ്രകാശൻ ചോദിക്കും എന്താണെന്നൊക്കെ ചോദിക്കും. പ്രകാശിനോട് ഈ കാര്യം പറഞ്ഞു കൊടുക്കും, സി എസിൻ്റെ ആ രഹസ്യം പറഞ്ഞു കൊടുക്കും. അത് ഇയാൾക്കൂടെ രണ്ടെണ്ണം കിട്ടട്ടെ എന്ന് കരുതിയിട്ട് തന്നെ ഈ രതീഷ് പറഞ്ഞു കൊടുക്കുന്നതാണ് എന്തോ. അങ്ങനെ ആ പണം കിട്ടുമെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ മറ്റൊരാളെ സ്വന്തമായിട്ട് അധ്വാനിക്കാതെ മറ്റൊരാളുടെ ചെലവിൽ കഴിയാമെന്നുള്ളൊരു മോഹത്തിൽ അവിടെ ചെന്ന് സി എസിൻ്റെ ഇന്ന് മരുമോൻ വാങ്ങി കുട്ടിയതിൻ്റെ ബാക്കിയായിട്ട് അമ്മായിച്ചനും വാങ്ങിയെടുക്കുന്നുണ്ട്. അതേസമയം മറ്റൊരു കാര്യം, ഇനി ഇതാ കല്യാണിയുടെ അടുത്തേക്ക് സി എസും രൂപയും കൂടെ എത്താൻ പോവുകയാണ്. നമ്മൾ കഴിഞ്ഞ കുറേ ദിവസമായിട്ട് ഞാൻ പറയുന്നുണ്ടായിരുന്നു രൂപ എത്തും, രൂപ എത്തും, കല്യാണിയെ കാണാൻ വേണ്ടി എത്തും. അതായത് സരയുവിൻ്റെ വീട്ടിലേക്ക് രൂപ എത്തുന്നുണ്ട്. രൂപ ആ ഒരു ജനലിൽ കൂടി കല്യാണിയും കിരണിയും ഒക്കെ കാണുന്നുണ്ട്. അവരുടെ അടുത്ത് നിൽക്കേണ്ട ഒരു സമയത്ത് ദൂരെ നിന്നാണെങ്കിലും കാണുന്നു എന്നുള്ളൊരു സന്തോഷം ഉണ്ട്. അതേപോലെ തന്നെ അച്ഛനും മക്കളും ഒക്കെ ഒരുമിച്ച് നിൽക്കുന്ന ആ മുഹൂർത്തവും ആ ഒരു ജനലിൽ കൂടെ രൂപയ്ക്ക് കാണാൻ പറ്റും. അതായത് കല്യാണി വിശേഷം അറിയിച്ചതിന് ശേഷം കല്യാണിയും സീസും തമ്മിൽ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ സി എസ് കല്യാണിയെ കാണാൻ വേണ്ടി എത്തുന്നുണ്ട്. ആ സമയത്ത് തന്നെയാണ് രൂപയും അപ്പുറത്തെത്തുന്നത്. അപ്പോൾ അച്ഛനും മക്കളും ഒരുമിച്ച് നിൽക്കുന്ന മുഹൂർത്തവും ഒക്കെ ആ ഒരു ദൂരെ അല്ലെങ്കിൽ ആ ജനൽ വഴി അല്ലെങ്കിൽ ജനൽ പാളിയിലൂടെ കാണാനുള്ള ഭാഗ്യം രൂപയ്ക്കും കിട്ടിയിരിക്കുകയാണ്. രൂപ കണ്ണ് നിറഞ്ഞത് കാണുന്നുണ്ട്. അങ്ങനെ എന്തായാലും ഒരർത്ഥത്തിൽ പറയുകയാണെങ്കിൽ അച്ഛനും അമ്മയും ഇപ്പോൾ കല്യാണിയുടെയും കിരണിൻ്റെയും അടുത്തുണ്ട്, തൊട്ടരികിൽ തന്നെ ഉണ്ട്. മക്കളത് അറിയില്ല എന്ന് അറിയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഇതിനിടയിൽ ഇനി ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ആ ഒരു നടക്കാൻ പോകുന്ന കുറേ കാര്യങ്ങൾ ഞാൻ പറയാനുണ്ട്. അപ്പോൾ അതെന്തായാലും പറയാം, അതിനിപ്പോൾ നാളത്തെ എപ്പിസോഡിൽ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പറയാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഇനി ഇത് കഥയിലേക്ക് കടക്കാൻ പോകുന്നത്. എന്തായാലും ഒരുപാട് കാര്യങ്ങൾ ഇതിൻ്റെ ഇടയിലുണ്ട്, അതൊക്കെ നാളെ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നതായിരിക്കും. അപ്പോൾ ആരും നാളത്തെ എപ്പിസോഡ് ആരും മിസ്സാക്കരുത്. അതേപോലെ തന്നെ എല്ലാവരും ഭയങ്കര ഹാപ്പിയാണല്ലേ, എല്ലാവർക്കും ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു കല്യാണിയുടെ കുഞ്ഞിന് എന്തെങ്കിലും സംഭവിക്കുമോ, കല്യാണിക്ക് ഇനി എന്താണ്. എന്തായാലും ആ ഒരു കാര്യത്തിലൊന്നും ആർക്കും ഒരു ടെൻഷനും വേണ്ട, ബാക്കിയൊക്കെ നമുക്ക് നാളെ പറയാം. അപ്പോൾ ബൈ.